Welcome to the show. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ both parents, teachers എല്ലാവരും ഇപ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ കുട്ടികളെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്തേക്ക് വിടാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള സകലമാന സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ആസ് ആൻ അഡൽട്സ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് ആലോചിക്കാം. അവരെ ഹെൽപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യേണ്ട ആൾക്കാർ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പം ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മള് ആസ് എ പാരന്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ പറ്റി അശ്വതി ഒന്ന് സംസാരിക്കാമോ? ആസ് എ സിംഗിൾ പാരന്റ്, യു ആർ എ സിംഗിൾ പാരന്റ്, യു ആർ എ 10-year-old daughter, ഒരു കുട്ടിയുള്ളെങ്കിലും as a working parent, how do you manage your kid? എന്താണ് ചാലഞ്ച് തോന്നിയിരിക്കുന്നത്? ഒരുപാട് ചാലഞ്ച് ഉണ്ട്. ആസ് യു സെഡ്, ഞാൻ സിംഗിൾ മദറാണ് ആൻഡ് ഓൾസോ ഐ എം വർക്കിംഗ് ഫ്രം ഹോം. ഇപ്പോൾ സാധാരണ എൻ്റെ കമ്പനി ഞാൻ ഏൺസ്റ്റ് ഞാൻ ഗീവായിലാണ് വർക്ക് ചെയ്യുന്നത്. മുമ്പും വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പാൻഡമിക് തുടങ്ങിയപ്പോഴത്തേക്കും വർക്ക് കുറച്ച് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. സോ ഇനിഷ്യലി ക്ലാസ്സും സ്കൂൾ ക്ലാസ്സസ് ജൂണിൽ തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഹെൽ, ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു. സോ ഇപ്പോഴും ഐ എം സ്റ്റിൽ റിസർച്ചിങ് ആൻഡ് ഞാൻ അതിലോട്ട് വരുന്നതേ ഉള്ളൂ. ദാറ്റ് ഹൗ ടു ഹാൻഡിൽ, ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. But my biggest advantage is my support system. ഞാൻ എൻ്റെ പേരൻസിനോടെയാണ് താമസിക്കുന്നത്. സോ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് വേണം പറയാൻ. But what something that I've changed is ഞാൻ വർക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. ബട്ട് ഇപ്പോ പുള്ളിക്കാരിക്കും കുറച്ച് സ്റ്റഡീസിൽ എൻ്റെ സഹായം വേണം. ബിക്കോസ് ആദ്യം ഇനിഷ്യലി ടൂളും ടെക്നോളജിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിരുന്നല്ലോ, ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ. അപ്പൊ അതിനൊക്കെ എൻ്റെ ഒരു ആവശ്യം വേണമായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോ ഞാൻ ഓൺ പേർപ്പസ് ഞാൻ വർക്ക് കുറച്ച് പുറകിലോട്ട് വന്നു. ഐ ഇൻഫോം മൈ മാനേജർ ദാറ്റ് യു നോ എനിക്ക് ഇപ്പോ ഐ ഹാവ് ടു ഗിവ് ടൈം ടു ഫാമിലി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ആൻഡ് ഹി വാസ് വെരി അണ്ടർസ്റ്റാൻഡിങ്. സോ എനിക്ക് അങ്ങനെ ഇപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രയോറിറ്റൈസ് എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ടാസ്കൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്താൽ ഐ തിങ്ക് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്റ്റിൽ ഐ എം ട്രൈങ്. നാല് കുട്ടികളുടെ പാരന്റ് ആണ്. അപ്പം നാല് കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അവരുടെ കോമ്പറ്റീഷൻസ് ഉണ്ട്, അവരുടെ ഈഗോസ് ഉണ്ട്, അവരുടെ മത്സരങ്ങളുണ്ട്, അവരുടെ കളികളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏറ്റവും കൂടുതൽ മക്കളുള്ളവരായിരിക്കും ശരിക്കും എൻജോയ് ചെയ്ത ഉണ്ടാവുക. ബിക്കോസ് ക്ലാസ്സിൽ അവര് എപ്പോഴും അവര് ഹാപ്പിയാണ്. ഞാൻ ഫാമിലി ഹാപ്പിയാണ്. ലോക്ക്ഡൌൺ എന്നുള്ള ഫീൽ ഇല്ല. എനിക്ക് സ്കൂൾ തുറക്കുന്നതാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇവർ തിരിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള സംഭവമാണ്. 5 മക്കളാണുള്ളത്. അപ്പം ഇവരുടെ സ്കൂളിങ്ങും ഇവർ എങ്ങനെ വീട്ടില് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു? മറ്റു പേരന്റ് പറഞ്ഞ പോലെ ശരിക്കും എൻജോയ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒട്ടും ഒരു ലോൺനെസ് ഒന്നുമില്ല. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ സ്കൂളിങ് പറഞ്ഞാല് ഓൺലൈൻ ക്ലാസ്സിൽ ശരിക്കും അവര് വലിയ പിള്ളേര് തന്നെയാണ് ചെറിയ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും അവരെ ഇരുത്തുന്നതും എല്ലാം. ഒന്നുകൂടെ ഹെൽപ്പ് കിട്ടുന്നത് 5 പിള്ളേരുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്പിങ് കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ജോലി ശരിക്കും ഭയങ്കര കുറവായിട്ടാണ് തോന്നുന്നത്. ഇപ്പം വലിയവരെല്ലാം ചെയ്യുന്നത് കൊണ്ടും പഠിപ്പിക്കുന്നത് കൊണ്ടും അവര് തന്നെയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബേർഡനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ചുകൂടി റിലാക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഗൈൻ കമ്മിങ് ബാക്ക്, ഇപ്പം നമ്മളും വീട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മളും പിള്ളേർ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ കുടുങ്ങി. ഇപ്പം നമ്മുടെ ഒരു ലോൺ സ്പേസ് അല്ലെങ്കിൽ മീ ടൈം എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്കിപ്പോ കിട്ടുന്നില്ല ആസ് എ പാരന്റ്. അപ്പൊ ഒരു വർക്കിംഗ് പ്രൊഫഷണലും കൂടെ ആകുമ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലാവും ഇറ്റ്സ് റിയലി സ്ട്രെസ്ഫുൾ അല്ലെ? അപ്പം ഈ ടൈമിൽ സ്ട്രെസ് എങ്ങനെയാണ് ബോത്ത് വർക്ക് ആൻഡ് വിത്ത് എ കിഡ്, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? ആക്ച്വലി സ്ട്രെസ് ഉണ്ടാക്കുന്നതും കുട്ടികളാണ്, പക്ഷെ സ്ട്രെസ് മാറ്റാൻ പറ്റിയ ബെസ്റ്റ് മെഡിസിനും കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കുട്ടികളെന്ന് പറയുമ്പോൾ എനിക്കൊരു മോളേ ഉള്ളൂ, പക്ഷെ സ്റ്റിൽ ഒരു എനിക്ക് സാറ്റർഡേ സൺഡേ ആണ് ഓഫ്. അപ്പൊ സാറ്റർഡേ സൺഡേ കുറച്ച് ടൈം കിട്ടുമ്പോൾ അവളുടെ കൂടെ തന്നെ എന്തെങ്കിലും ഒക്കെ കളിക്കുമ്പോൾ തന്നെ നമുക്കൊരു മേ ബി ഐ വാച്ച് മൂവീസ് വിത്ത് ഹർ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കുക്കിംഗ് എന്തെങ്കിലും ചെയ്യും. അപ്പൊ തന്നെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആകും. കാരണം വീണ്ടും മൺഡേ മുതൽ യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ ആ ഒരു സാറ്റർഡേ സൺഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആ സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഇവളുടെ കൂടെ തന്നെ ഒരുമിച്ചുള്ള എന്തെങ്കിലും പരിപാടിയിൽ തന്നെ സ്ട്രെസ് മാറ്റാൻ തോന്നുന്നു. പിന്നെ ഞാൻ ഈ പറ്റുമ്പോഴൊക്കെ എന്റെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് അല്ലാത്ത ഷൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പുറത്തു പോയി ചെയ്യുന്നില്ലെങ്കിലും അവരൊക്കെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വിളിച്ചിട്ട് വീട്ടില് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ കുറച്ച് സ്ട്രെസ് പോകുന്നുണ്ട്. ദിവ്യ മാം ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഇപ്പം മാമിന് ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും അല്ലേ? ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ പാരന്റ്സിന്റെ കോൾസുമായിട്ട് ഫ്ലഡഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാരന്റ്സ് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മാമിന് അഡ്വൈസ് ആയി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ പ്രോബ്ലം ആയിട്ട് മാമിന് തോന്നിയിരിക്കുന്നത് എന്താണ്? പറഞ്ഞ പോലെ ആദ്യം ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പേരൻസ് ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം ഹൗ ടു ഹാൻഡിൽ ഈ വർക്ക് ഫ്രം ഹോം പ്ലസ് മെയിൻലി വർക്കിംഗ് മദേഴ്സ്, വർക്കിംഗ് പേരൻസ് പ്ലസ് ഈ ഹോം സ്കൂളിംഗ്, ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും. അതുപോലെ പാരന്റ്സ് പലരും ഈ ഗാഡ്ജറ്റ്സ് ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ. അപ്പൊ അതെങ്ങനെ റെസ്ട്രിക്ട് ചെയ്യും, എങ്ങനെ അറിയുന്നത്? കൂടുതൽ സമയം അവർ ഇതിനകത്തിൽ പോവാണ്. പ്രത്യേകിച്ചും കുറച്ച് മുതിർന്ന പാരന്റ്സ്, കുട്ടികളുള്ള പാരന്റ്സിന് അതായിരുന്നു കൺസേൺ മെയിൻലി ഉണ്ടായിരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള കുറെ കോൾസിൽ കുട്ടികൾ വേറെ സൈറ്റ്സിലോട്ട് പോകുന്നു. അപ്പൊ അതൊക്കെ എന്താ ചെയ്യണ്ടേ, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഒക്കെ അവര് സീരിയസ്ലി അവര് റേസ് ചെയ്തിരുന്നു. പിന്നെ അപ്പൊ അതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ? എസ്പെഷ്യലി ടീനേജ് പിള്ളേരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഫോണൊക്കെ എടുത്തിട്ട് മുറി പോയി അടച്ചുകൂട്ടിയിരുന്നല്ലേ, അടച്ചുകൂട്ടിയിരിക്കുകയും പിന്നെ അങ്ങോട്ട് ഇതെല്ലാം ക്ലാസ് ആണെന്നാ പറയുന്നത്. ഇപ്പൊ പേരന്റ്സിന് പ്രത്യേകിച്ച് അത്രയ്ക്കൊരു അവയർനെസ് ഇല്ലാത്ത പേരന്റ്സിന് അവർ ഫോൺ വാങ്ങി, ഇപ്പൊ നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ മീഡിയയില് പുതിയ ഓരോ ന്യൂസ് ഒക്കെ, ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും അപ്പൊ അതിലെന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്കും അറിയില്ല. അങ്ങനെയുള്ള എടുത്തപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആപ്സ്, ഫാമിലി പാരന്റിങ്, പാരന്റ്സിന് ഗൈഡൻസ് കൊടുക്കാവുന്ന ആപ്സ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയും പ്ലസ് അത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ ഇവരുടെ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ളത് പാരന്റ്സ് അറിയണം ഡെഫിനറ്റ്ലി. കുട്ടികൾ എത്ര സമയം, അത് സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു അലയൻസ് വേണം. എത്ര സമയം വേണം അവരുടെ ഓൺലൈൻ ക്ലാസ് പഠനം, അതിനുശേഷം അവർക്ക് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, കുട്ടികളുമായിട്ട് പാരന്റ്സിന്റെ ഒരു ഇന്ററാക്ഷൻ കൂട്ടണം. ഇതൊക്കെ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. നോർമലി കുട്ടികളെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന സന്ദർഭത്തിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം ഡോക്ടറിന്റെ തന്നെ ഈ ഒരു തെറപ്പി എന്നൊക്കെ പറയുന്ന സാധനങ്ങളെ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വീട്ടില് അവരെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പാരന്റ്സിന്? ഞാനൊരു പേരന്റ് കൂടിയാണ്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് തന്നെ പേരൻസ് ഇപ്പൊ ചൈനയിൽ നിന്നും ഈ ഇഷ്യൂസ് ഒക്കെ വന്നപ്പം അവർ തന്നെ കുറച്ച് പാനിക്കാൻ തുടങ്ങി. അപ്പം നമ്മളോടൊക്കെ വരുന്ന കുട്ടികൾ ചോദിച്ചു തുടങ്ങി പേരൻസ് ഇതുപോലെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നതൊക്കെ. അവർക്ക് തന്നെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ കൂടുതലും പേരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ കുറച്ച് സമയം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. കാരണം എനിക്ക് തോന്നിയത് ആ ഒരു ടൈമിൽ ഈ സാധാരണഗതിയിൽ ഫാദർ ആയിക്കുള്ള ബഡ് വിന്നർ ഓഫ് ദ ഫാമിലി. അപ്പൊ ഫാദർ കൂടുതൽ ഇതിനോട് ഇൻവോൾവ് ആകാറില്ലായിരുന്നു, മദറാണ് കൂടുതലും, അമ്മമാരാണ് കൂടുതൽ കൊണ്ടുവന്നതെല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നിയത് ആ ഒരു ലോക്ക്ഡൌണിന്റെ ഇനിഷ്യൽ 2-3 വീക്സ് ടൈമിൽ എങ്ങനെ വന്നാലും പേരൻസിന് പുറത്തേക്ക് പോകാനുള്ളൊരു ഇത് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നിയത് ഈ കുട്ടികളുടെ അച്ഛന്മാർ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കൂടുതൽ കൊടുത്തെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളൊരു സർവേ പോലെ നടത്തിയപ്പോൾ. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് നമ്മൾ ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ടെലിഫോണിക്കലിയും കുറെ കാര്യങ്ങൾ ഗൈഡൻസ് കൊടുത്തു. അപ്പൊ അതിനകത്തൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ വന്ന കുട്ടികൾക്ക് പേരൻസിന് കൂടുതലായിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റി നന്നായിട്ട് കാര്യങ്ങൾ. പിന്നെ അതിനെ ഒരു പോസിറ്റീവായി എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഇവിടെ എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ മദർ, ആ കുട്ടിയുടെ വീട്ടിൽ 4 പേരാണ്. 2 കുട്ടികളും, മൂത്ത കുട്ടി 12th പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടിക്ക് 8 years ആണെന്ന് തോന്നുന്നു. അപ്പം അവന് ഫാദർ വർക്ക് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. അപ്പൊ ഈ അമ്മ തന്നെയാണ് 2 പേരെയും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ദിവസം കൈ ഫ്രാക്ചറായി, പള്ളിയിൽ വെച്ചൊന്ന് വീണു. അപ്പൊ വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി തന്നെ വിളിച്ചു, ഇതുപോലെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, കുട്ടിയുടെ ഇമ്പ്രൂവ്മെന്റ് എല്ലാം പോകില്ല, അടുത്ത 2 മാസം റെസ്റ്റ് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അപ്പൊ ആ അമ്മേനെ കൂടുതൽ ഡിപ്പെൻഡന്റ് ആയിരുന്നു ആ കുട്ടി ശരിക്കും പറഞ്ഞാല്. അപ്പൊ ആ സമയത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയി ഈ കുട്ടീനെ ഫാദർ കൊണ്ടുപോയി അവന്റെ സ്ഥലത്ത് കൊടുത്ത് അവന്റെ ഫാദറിന്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കി. ആ ഒത്തിരി ചേഞ്ചസ് ആ ഒരു 1 month ടൈമിൽ അല്ലെങ്കിൽ ഒരു 1.5 months ആ കുട്ടിക്ക് തെറപ്പി അറ്റൻഡ് ചെയ്യാത്തതിനെ കഴിഞ്ഞ് കൂടുതൽ ചേഞ്ചസ് ഒരു എൻവയറമെന്റ് നാച്ചുറൽ ആയിട്ട് തന്നെ ആ കുട്ടിക്ക് കിട്ടി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കോവിഡിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് നമ്മളിപ്പോ നമ്മുടെ ടോം സാറൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി ഒരു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഈ ഹോം സ്കൂളിങ്ങിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മോന് ഇപ്പൊ പഠിക്കുന്നത് തേർഡിന്ന് 4th പോവാ. അപ്പം എന്റെ കസിൻ ഉണ്ട്, അവന് 8 പിള്ളേരാ. അപ്പൊ അതില് 6 പിള്ളേർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്തിനാ ഇവരെല്ലാം സ്കൂളിൽ വിടുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ നടത്തിയാൽ പോരെ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ ഇല്ല, ഇവരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അവർ സ്കൂളിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഹോം സ്കൂൾ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ ഹോം സ്കൂളിങ് ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ വെച്ച് ഇത്രയും കുട്ടികൾ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്ന മജോറിറ്റി പേരൻസും ഈവൻ സ്പെഷ്യൽ നീഡ്സ് ആണെങ്കിലും നോർമലാണെങ്കിലും ഇവർ സ്കൂളിൽ വിടുന്നതിന്റെ ഒരു പർപ്പസ് അവർക്ക് ജോലിക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ അതൊരു ഒരു കൺസേൺ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ഞാനിപ്പോ ഹോം സ്കൂളിങ്ങിനെ പറ്റി ആലോചിച്ചപ്പം ഒരു ഒരു സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രഷർ ഉണ്ടായി. എന്റെ പേരൻസ് അല്ലെങ്കിൽ എന്റെ ഇൻലോസ് കസിൻസ് ഒക്കെ പറഞ്ഞു അത് പറ്റത്തില്ല, അവനെ സ്കൂളിൽ വിടണം, അവന് തന്നെ ഒരു ഇൻഫിനിറ്റി കോംപ്ലക്സ് വരും, അവൻ സ്കൂളിൽ പോയില്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം സ്കൂളിൽ പോകുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഞാൻ ബാക്ക് ടു ഇതിലേക്ക് വരുന്നതിന് കാരണം ഈ സ്പെഷ്യൽ നീഡ്സ് കുട്ടികൾ എപ്പോഴും നമ്മൾ ഓൺലൈൻ വഴി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ബിഹേവിയർ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് നമ്മുടെ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണെങ്കിലും റെഗുലർ ആയിട്ടുള്ള ഹോം പ്രോഗ്രാമും വീഡിയോ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അവരെ ഓൺലൈനിൽ പേരൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ട കുറെ കുട്ടികളുണ്ട്, അവർക്ക് ഇപ്പോൾ ആക്ച്വലി റിസോഴ്സ് ടീച്ചേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും, എസ്പെഷ്യലി ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഓൺലൈൻ വഴിയും അതുപോലെ ടെലിഫോണിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ആളുകളെ വീക്കിലി 1 or 2 days വരാൻ പറയും, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു സെയിം ക്വസ്റ്റ്യൻ, ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ബിഹേവിയറൽ ചേഞ്ചസ്, ദിവ്യ മാം ഇത് മാമിന്റെ അടുത്തേക്ക് വരുന്ന കുറച്ചും കൂടെ അഡൽട്ട് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പം ഇൻ അഡൽട്സ് ഓൾസോ നമ്മുടെ ബിഹേവിയറിലും നമുക്ക് ചേഞ്ചസ് വന്നു, അതുപോലെ തന്നെ കുട്ടികളിലും ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഇത് എന്തൊക്കെയായിരിക്കും പ്രോബബിൾ ആയിട്ട് വരുന്ന കുറെ ബിഹേവിയറൽ ചേഞ്ചസും അതിനെ എങ്ങനെ നമുക്ക് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി? ആദ്യം അഡൽട്ട് ആയിട്ടുള്ളത് പറയാം. അതായത് ആസ് എ പാരന്റ് ഞാൻ എനിക്ക് എന്റെ കാര്യം തന്നെ നോട്ട് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് 3 കുട്ടികളാണ്. അപ്പം ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊക്കെ റിസർവ് ഡ്യൂട്ടിയിൽ ആയ സമയത്ത് വീട്ടിലിരുന്ന് ഈ പറയുന്ന 3 പേരെ ഹാൻഡിൽ ചെയ്യാന്ന്, അത് 3 കുഞ്ഞു പ്രായമാണ്. അപ്പൊ ഇവരുടെ ടാൻഡ്രംസും നമ്മൾ വീട്ടിലിരിക്കും തോറും നമ്മൾ കൂടെ അങ്ങ് ക്ലിങ് ചെയ്യും, പാരന്റ്സിന്റെ കൂടെ കുഞ്ഞുങ്ങളങ്ങ് ക്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന അഡൽസിന്റെ ഫ്രസ്ട്രേഷൻ, ഓ എന്റെ ഈ പറയുന്ന എന്റെ മീ ടൈം കിട്ടുന്നില്ല, എന്റെ പേഴ്സണൽ ടൈം, എനിക്ക് സ്പേസ് കിട്ടുന്നില്ല, ഇതായിരുന്നു എനിക്കും അതുപോലെ കുറച്ച് പാരന്റ്സിന്റെ ഒരു ഒരു വലിയ കൺസേൺ ആയിരുന്നു. അത് എങ്ങനെയായി ഇതിന് വർക്ക് ഒക്കെ കൂടി അങ്ങ് മാനേജ് ചെയ്യുന്നത്, ടോട്ടലി ഇവരെ ഒട്ടും അങ്ങ് നമുക്കൊരു സ്പേസ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളടത്ത് ഞാനും ഫൈൻഡ് ഔട്ട് ചെയ്തത്, തീർച്ചയായിട്ടും ഒരുപാട് ജേണൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പാൻഡമിക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് എന്താ പറയാ ഡിസ്കഷൻസ് നടന്നിരുന്നല്ലോ ആ ഇനീഷ്യൽ സമയത്ത്, ഹൗ ടു ഹാൻഡിൽ എന്നുള്ള കാര്യത്തെ കുറിച്ച്. അതിന് പ്രൊഫഷണൽ ഹെൽപ്പ്, നമുക്കിപ്പം ഒരു ബി ഓപ്പൺ ടു ഹെൽപ്പ് എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഞാനും സീക്ക് ചെയ്തത്. എന്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുത്തതും അതേ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ പുതിയ നോവൽ ഐഡിയാസ് ഒക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ കിട്ടുന്ന ടൈമാണിത്. കുട്ടികളുമായിട്ട് പാരന്റ്സിന് ഒന്നിച്ച് ജോയിന്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. നമുക്ക് ഇതുവരെ പിന്നീട് ഞാൻ ഇപ്പൊ നോക്കുമ്പോ തീർച്ചയായിട്ടും ഈ 2-3 മാസം ഭയങ്കര വർത്തായിരുന്നു. ആദ്യം എനിക്ക് അയ്യോ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും 2-3 മാസം വർത്തായിരുന്നു ടോട്ടലി. ബിക്കോസ് കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കാൻ, പുതിയ കുറച്ച് ഒരു സ്ട്രക്ചർ വരുത്താനൊക്കെ ആയിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയാം. ഇപ്പൊ അതാണ് പാരന്റ്സിന്റെ കാര്യത്തിൽ. ഇപ്പൊ അതായത് ഒന്ന് പേഴ്സണൽ സ്പേസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ കുട്ടികളെയും കൂടെ ഒന്ന് ടുഗദർ ആക്ടിവിറ്റീസ് ചെയ്തിട്ട്, അപ്പൊ അവർക്ക് കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ നമുക്കും കൊടുക്കാം, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു സ്പേസ് കണ്ടെത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാം. സെക്കൻഡ് തിങ്, സ്ട്രക്ചർ ഫോർ ദീസ് ചിൽഡ്രൻ. ദേ ഷുഡ് ഹാവ് സ്ട്രക്ചർ, അതായത് റുട്ടീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ലൂസ് റുട്ടീനിലൂടെ പോയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ കുറച്ച് നാളങ്ങ് പോയി ഒന്നും പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരാകുമ്പോൾ പ്രത്യേകിച്ചും അധികം ഒന്നും പഠിക്കാനില്ല. ഓൺലൈൻ ക്ലാസ് ഒക്കെ എത്രയാണെങ്കിലും ഒരു 1 hour ഹാഫ് ആൻ അവർ 1 hourൽ തീരും. പിന്നെ ഫുൾ ടൈമാണ്, എക്സ്ട്രാ ടൈമാണ്. ഇവർക്കൊരു സ്ട്രക്ചർ ഇല്ലാതെ പോയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവരുടെ ടാൻഡ്രംസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് സിബ്ലിംഗ് റൈവൽറി കൂടുന്നുണ്ട്. സിബ്ലിംഗ് റൈവൽറിയും അറ്റ് ദ സെയിം ടൈം അവരുടെ റെസിലിയൻസും, അതായത് അതിനെ ഡീൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നും ഇപ്പൊ മോഡലിങ്ങും ഒക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ എന്റെ ഹോം എൻവയോൺമെന്റിനെ ഇപ്പൊ കാണുന്നത്. അപ്പോ ഇത് തന്നെയാ എനിക്ക് ഈ പറയുന്ന പ്രോബ്ലം ആയിട്ട് ഞാൻ മെയിൻലി കണ്ടത്. ഈ കുട്ടികളിലൊക്കെ ഉള്ള ഒരു മേജർ പ്രോബ്ലം ടാൻഡ്രംസ് കൂടി കുറച്ച് ഇറിറ്റബിൾ മൂഡ്. കൊച്ചു കുഞ്ഞുങ്ങളിൽ എന്റെ പൊടി കുഞ്ഞിലൊക്കെ ഭയങ്കര ഒരു ഇറിറ്റബിൾ മൂഡായി, പ്രത്യേകിച്ച് ഞാനുണ്ടെങ്കിൽ. പ്രത്യേകിച്ചും അതായത് ആ ഒരു മെയിൻ ഫിഗർ അവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാൻഡ്രംസും ഒക്കെ കൂടുന്നുണ്ട്. ഇനി അതിനെ ഡീൽ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾക്ക് പാരന്റൽ സ്ട്രാറ്റജീസ് ലൈക്ക് ഇപ്പം ഒരു ഫേംനെസ് ആണ് ഇതിനകത്തുള്ള മേജർ തിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ് ദ സെയിം ടൈം ഫേം നോസ് പറയാനും അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും, നമ്മള് അല്ലാണ്ട് അവര് വിളിക്കുമ്പോൾ നമുക്ക് സമയമില്ല നമ്മുടെ ബാക്കി ജോലികൾ എന്ന് പറഞ്ഞു പോകാതെ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദേ വാല്യൂ അവർ ടൈം എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുത്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്സ് വെൽ എന്നെനിക്ക് തോന്നുന്നു. കിട്ടിയോ ഞാൻ ഉദ്ദേശിച്ചത്? ശരി, ഓക്കെ. അപ്പൊ ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ പാരന്റ്സിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഹോം സ്കൂളിങ്ങും അല്ലെങ്കിൽ ടോം സാർ പറഞ്ഞ പോലെ ഇപ്പം കുട്ടികൾക്ക് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അത്രയും ഒരു വൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് ചിന്തിക്കാത്ത പാരന്റ്സ് ഉണ്ട്. ഇപ്പോഴും അയ്യോ ഒരു ഇയർ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ബുക്കിഷ് ആയിട്ടുള്ള നോളജ് കൊടുത്തില്ലെങ്കിൽ ഇത് പാൻഡമിക് മാറിക്കഴിയുമ്പോൾ എൻ്റെ കൊച്ചു ടെസ്റ്റിൽ എങ്ങനെ ഇത് ചെയ്യും, അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഇത് എങ്ങനെ പഠിപ്പിക്കും, മറ്റേത് സ്കൂളിൽ ഒരു ടീച്ചറുണ്ട്, പിന്നെ ഒരു ട്യൂഷനുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ കൊച്ചിന്റെ മാർക്ക് കുറയുന്ന സന്ദർഭത്തിൽ ഞാൻ വീട്ടിൽ ഇരുത്തി പഠിക്കും. അതും കുറച്ചും കൂടെ ഹയർ ക്ലാസ്സസിലേക്കുള്ള പാരന്റ്സിന്റെ കൺസേൺ ആണ് അവരുടെ ഇതിനെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയുള്ള കൺസേൺസ്. അപ്പം വിത്ത് ഓൾ ദ റിസോഴ്സസ് വി ഹാവ് അറ്റ് ഹോം നൗ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ഹയർ ക്ലാസ്സസിൽ വരുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമുക്കൊന്ന് ഈ പറയുന്ന കൺസേൺസ് ഇല്ലാണ്ട് പാരന്റ്സിന് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാ പാരന്റ്സും ഗൈഡ് ചെയ്യാൻ മാത്രം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണമെന്നില്ല. അപ്പം ദേ ആർ അറ്റ് ലോസ്. അത് ചൂഷണം ചെയ്യുന്ന കുറെ കുഞ്ഞുങ്ങളും ഉണ്ട്. അവരാ സമയത്ത് ഉഴപ്പിടക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബാലൻസിൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അതായത് ഹോം സ്കൂളിംഗ് കുറച്ചൊരു അവരെ ദോഷകരമായി ബാധിക്കാത്ത അവസ്ഥയിൽ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നോർമലിലേക്ക് പോകുമ്പോഴും അവർക്ക് ആ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഹോം സ്കൂളിംഗ് എങ്ങനെ ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? എന്നോടാണോ ദിവ്യ? ഓക്കെ. ഇതിനകത്തുള്ള ഞാൻ പറയുന്നത് ഇപ്പം ശരിയാണ്, നമ്മൾ എല്ലാവരും ഓൾ ആർ ഗോയിങ് ത്രൂ ദിസ് ന്യൂ നോർമൽ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു ന്യൂ അഡാപ്റ്റേഷന്റെ ടൈമാണിത്. അപ്പൊ അതുകൊണ്ട് ഇതിനോട് എത്ര ആക്സസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ എത്ര യൂസ്ഡ് അല്ലാത്തവരാണെങ്കിലും യൂസ്ഡ് ആയവരാണെങ്കിലും ഇത് ഈ ഒരു പുതിയ കുറെ കാര്യങ്ങള് പഠിച്ചെടുത്തേ പറ്റൂ ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. ദാറ്റ്സ് ട്രൂ. ഇനി മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണ്, നമുക്ക് കുറച്ച് അവരുടെ ഒരു പറഞ്ഞ അനുസരണം ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പം അതിനെയും അഡോളസന്റ് പാരന്റ്സിന് കുറച്ചൊരു ഫ്രസ്ട്രേഷൻ, ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഡെഫിനറ്റ്ലി കണക്റ്റഡ്നെസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ടീച്ചേഴ്സുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് ഡിസ്കഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൂട്ടാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഇപ്പം സേഫ്റ്റിയെ വിചാരിച്ചിട്ട് ഇപ്പൊ ഒരു റിസർച്ച് നോക്കി ഇപ്പം കണ്ടത് 2/3 ഓഫ് പാരന്റ്സ് ഡെഫിനറ്റ്ലി സേഫ്റ്റി വിചാരിച്ചിട്ട് കുട്ടികളെ വീട്ടിൽ തന്നെ കീപ്പ് ചെയ്യണം, ഒരിടത്തേക്കും വിടാതെ പുറത്തേക്കൊന്നും പോകാതെ. പ്രത്യേകിച്ച് അഡോളസന്റ് കുഞ്ഞുങ്ങളെ അവരെ അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാക്കുക, എന്താ കളിക്കുക എന്താന്നറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഉള്ള പ്ലാറ്റ്ഫോമിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുക. അവരുടെ ടീച്ചേഴ്സുമായിട്ട് നല്ല ഒരു അലയൻസ് വെക്കുക. അവരുടെ ടീം, അവരുടെ പിയേഴ്സുമായിട്ടുള്ള ഒരു നല്ല കണക്ഷൻ, നല്ല ലിങ്ക് വെക്കുക. വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ളതും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാൻഡമിക് കഴിയുമ്പോഴേക്കും ഹോം സ്കൂളിങ്ങിനോടുള്ള ഒരു നമ്മുടെ എല്ലാം അപ്രോച്ച് തന്നെ മാറും. നമ്മൾ ഒരു നല്ല ശതമാനം ആളുകളെങ്കിലും അത് അപ്രോച്ച് അത് അത് വേണമെന്ന് ഫേവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോട്ടർ ഈസ് 10 years old. അപ്പം ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സും എല്ലാമായിട്ട് പുള്ളിക്കാരി നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണല്ലേ അത്. അപ്പം ഈ ഫ്രണ്ട്സിനെ മിക്സ് ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്, ഇവൻ വിത്ത് കസിൻസ്. ഇപ്പം സമ്മർ വെക്കേഷൻ ആണെങ്കിലും എല്ലാവരും കസിൻസ്, ഇപ്പൊ ഓണം ആണെങ്കിലും സെലിബ്രേഷൻസ് എല്ലാം കുഞ്ഞുങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീരെ കുഞ്ഞുങ്ങൾക്ക് അതില്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രായത്തിൽ നിൽക്കുന്ന പിള്ളേർക്ക് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നതായിട്ട് അശ്വതിക്ക് തോന്നുന്നുണ്ട്. സോ ഹൗ ഡു യു ഡീൽ വിത്ത് യുവർ ഡോട്ടേഴ്സ് ഇഷ്യൂ? ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വരുമ്പോ അശ്വതി എന്താണ് പറഞ്ഞു കൊടുക്കാറ്? ഇപ്പൊ ദിവ്യ മാം പറഞ്ഞതുപോലെ ഞാൻ പേഴ്സണലി ഹോം സ്കൂളിംഗ് പ്രിഫർ ചെയ്യുമെങ്കിലും ഇനി മുതൽ, പക്ഷെ മോള് പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സിനെ കാണണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. അപ്പൊ ഇപ്പൊ അവർക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് അവര് ഇപ്പൊ 11 o'clock വരെയാണ് അവളുടെ ക്ലാസ്, ഫ്രം 8:30 to 11 o'clock. 11 o'clock കഴിഞ്ഞാൽ ഒരു 2:30 ആകുമ്പോൾ ഇവരുടെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവരൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവരിന്ന് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയും, from 2:30 to 3:30. പക്ഷെ സ്റ്റഡി ആയിരിക്കില്ല നടക്കുന്നത്. They'll be talking about BTS and അവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റഡി ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അതിപ്പോ ഞാൻ എന്റെ ഫോൺ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ ഫോണൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ 1 hour മൊബൈൽ എന്തായാലും കയ്യിൽ കിട്ടത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ ഇവര് വീഡിയോ കോള് ചെയ്തിട്ട് ഓൺലൈൻ ഗെയിംസ് കളിക്കുക. അപ്പൊ എനിക്ക് ചലഞ്ച് എന്ന് തോന്നുന്നത് ഇപ്പൊ ഇവരുടെ ഈ ഒരു ടൈമിൽ അവർക്ക് ഫ്രണ്ട്സിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗാഡ്ജറ്റ് യൂസും ഒരുപാട് കൂടിയിട്ടുണ്ട്. സോ നമ്മൾ അവരുടെ ഇമോഷൻസ് കൺസിഡർ ചെയ്തിട്ട് ഓക്കെ കുറച്ച് ടൈം അവർക്ക് ഫ്രണ്ട്സിനോട് കിട്ടുന്നില്ലല്ലോ, നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ വെച്ച് നമ്മൾ ടൈം കൊടുക്കുമ്പോ, ബട്ട് അവരിപ്പോ അതിൽ കുറച്ചുകൂടെ അഡിക്റ്റഡ് ആയി പോകുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കസിൻസിന്റെ കാര്യം പറയുമ്പോൾ എന്റെ കസിൻസും അവരുടെ കുട്ടികളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് താമസം. സോ ദേ സംടൈംസ് കം ഓവർ ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഷീൽ ബി മിസ്സിംഗ് ഹർ കസിൻസ്. പക്ഷെ ഈ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ അവരുടെ വിഷമം മനസ്സിലാക്കും, നമ്മൾ കുറച്ച് ടൈം കൊടുക്കും എന്നുള്ളത് കൊണ്ടും അവർക്ക് ഓൺലി ഓപ്ഷൻ ഇസ് ത്രൂ വീഡിയോ കോൾ ഓർ സംതിങ്. അപ്പൊ അതിനിങ്ങനെ ചോദിച്ച് മേടിക്കുകയാണ്. ആൻഡ് നമുക്കത് ഒരു പരിധി വരെ മേ ബി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ അവരുടെ ഇമോഷൻ കൺസിഡർ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ സമ്മതിക്കും. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഫൈറ്റും നടക്കാറുണ്ട്. ഞാൻ പറയില്ല ഞാൻ എന്റെ മൊബൈൽ തരത്തില്ല എന്ന് പറയാറുണ്ട്. But I don't know, that is one big challenge for me. ഇവരുടെ ഒന്നാതെ ഓൺലൈൻ ക്ലാസ്സസിന് ഇരുന്ന് ഇത്രയും നേരം സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനോട് വീഡിയോ കോൾ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഗെയിംസ് കളിക്കുക. ഗാഡ്ജറ്റ് യൂസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ മേ ബി ദിവ്യ മാം മൈറ്റ് ബി ഏബിൾ ടു ആൻസർ ഹൗ ടു കൺട്രോൾ ദാറ്റ്. ഇതിനകത്തില് അശ്വതിയോടൊന്നല്ല പൊതുവെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഗാഡ്ജറ്റ് ടൈം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ. നമ്മള് എത്രയാണെങ്കിലും ലിമിറ്റ് സെറ്റ് ചെയ്യണം. അതാണ് ഇപ്പൊ കൊടുക്കരുതെന്നല്ല, ബട്ട് യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് യുവർ ചൈൽഡ്. ഈ ഒരു കുറച്ചൊക്കെ മുതിരും തോറും നെഗോസിയേഷനെ നടക്കുള്ളൂ. അല്ലാണ്ട് അവര് പറയേണ്ടത് നമുക്ക് വേണ്ടാന്ന് നോ ഫേം നോ പറയണമെന്ന് പറഞ്ഞാലും അങ്ങനെ പറയുന്ന ആ ഒരു ഏജിലോട്ട് അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നെഗോഷിയേറ്റ് വിത്ത് യുവർ ചൈൽഡ്. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ബോർഡ് ഗെയിംസ് ആകാം, എക്സസൈസ് ടുഗെദർ ആകാം, വാക്കിംഗ് ടുഗെദർ ആവാം, ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കലി നോക്കുകയാണെങ്കിലും അത് ഡെഫിനറ്റ്ലി ഈവൻ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും, ഈവൻ അതർവൈസും അവരുടെ സ്ലീപ്പിനെ അത് ഡെഫിനറ്റ്ലി അത് പ്രൊമോട്ട് ചെയ്യും. നല്ല ഗുഡ് സ്ലീപ്പ് കൊടുക്കാനും ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ഈ ഫുൾ ടൈം കൂടുതൽ ഗാഡ്ജറ്റ് ടൈം എന്ന് പറയുന്നത് സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യും. Thereby it will again lead to mood swings. അപ്പൊ ആ ഒരു പാറ്റേൺ നമ്മളായിട്ട് റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അത് കൊള്ളില്ല എന്ന് നമുക്ക് തോന്നിയാൽ we can restrict it. അത് അവരോട് പക്ഷെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ഈ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കുള്ള ടൈം കൊടുക്കാം. അപ്പൊ അത് മേ ബി 1 hour എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺസെൻസസിൽ എത്താം. Okay, half an hour today അല്ലെങ്കിൽ once in 2 days 1 hour, അങ്ങനത്തെ ഒരു നെഗോസിയേഷൻ ആയിരിക്കും നടക്കുന്നത്. Coming to Tina ma'am, താങ്കൾ ഒരു ഫാഷൻ ഡിസൈനർ ആണ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, ഓൺട്രപ്രണർ ആണ്. അപ്പം ഈ 5 കുട്ടികളെ മാനേജ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഓക്കെ യു ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം നടക്കുന്നു. പക്ഷെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ളവര് ഈ ഒരു സന്ദർഭത്തിൽ ഇച്ചിരി പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ മാമിന്റെ ആ ഒരു ഫാഷൻ ഡിസൈനിങ് എന്നുള്ള ഒരു ഇതിന് എങ്ങനെ പിള്ളേർ യു ഡിസൈൻ ക്ലോത്ത്സ് ഫോർ യുവർ കിഡ്സ് റൈറ്റ് അമ്മ കിഡ്സ് വെയർ ആണല്ലോ മാമിന്റെ ബ്രാൻഡ് ഓക്കേ അപ്പൊ ഈ സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും അലോങ് വിത്ത് കിഡ്സ് കാരണം ഓൾറെഡി നമ്മൾ എക്സോസ്റ്റഡ് ആണ് പിള്ളേരുടെ കാര്യം നോക്കി തന്നെ പിന്നെ നമ്മുടെ ആരോഗ്യവും കാര്യം നോക്കി തന്നെ വരുമ്പോൾ പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ടേക്ക് എ ബാക്ക് സീറ്റ് അപ്പം ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എനർജീനെ മാം എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു ശരിക്കും എനിക്ക് കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇതിൽ പിള്ളേർ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോഴായിരുന്നു എനിക്ക് ശരിക്കും ഞാൻ ബുദ്ധിമുട്ടിയ സമയം അന്നേരം ഇവരെല്ലാം ഉറക്കി രാത്രി ഒരു 11 o'clock ശേഷമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് എന്റെ ഈ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവര് കുറച്ചും കൂടി വലുതായതുകൊണ്ട് എനിക്ക് അത്രയും പ്രശ്നമില്ല കാരണം ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഇത്ര സമയം പറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി അപ്പം എനിക്കിപ്പോ ഇവരെ ഇട്ടിട്ട് അങ്ങ് മാറാൻ അത്ര ബുദ്ധിമുട്ടില്ല കാരണം മൂത്താൾ 10th 7th അപ്പൊ അതുകൊണ്ട് കൊച്ചു വാവയാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഇത്ര സമയം കുറച്ച് വർക്ക് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്താൻ ആരും വരാറില്ല ഞാൻ മാറിയിരുന്നു കഴിഞ്ഞാൽ എത്ര ടൈം വേണോന്ന് ചോദിക്കും അപ്പൊ എനിക്ക് ഇത്ര ടൈം വേണം അവരത് നോക്കിയിരിക്കും അപ്പൊ 1 hour 2 hour പറഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോ കറക്റ്റ് വന്ന് കൊട്ടാൻ തുടങ്ങും അതുവരെ അവർ വെയിറ്റ് ചെയ്തിരിക്കും പറയുന്ന ടൈമില് നമ്മള് നമ്മുടെ വർക്ക് തീർക്കുക എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ഇത് പിന്നെ ഇവർക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വർക്കൊട്ടും നടക്കത്തില്ല പിന്നെ ഞാൻ വീടിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറാണ് എന്റെ ബിസിനസിന്റെ അപ്പൊ അതെനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും എപ്പോഴും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും അപ്പം എന്റെ കാര്യങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലാനിങ് ആണ് ഇതിനകത്ത് വരുന്നത് ടൈം മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് വേണം ഈ പിള്ളേരുടെ കാര്യത്തില് നമ്മുടെ ടൈം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം ഇപ്പൊ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് പിന്നെ നല്ല പേഷ്യൻസും സ്പീഡിൽ ചെയ്യാനായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള സ്കില്ലാണ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട വലിയൊരു കാര്യം അപ്പം അങ്ങനെ വരുമ്പോ നമുക്ക് എല്ലാത്തിനും സമയം ഓടി എത്താൻ പറ്റും പിന്നെ പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന കാര്യം നമ്മൾ നല്ല മൂഡിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവർ എന്തെങ്കിലും കേസ് കൊണ്ട് വരുന്നത് പക്ഷെ അവരെയും ബുദ്ധിമുട്ടിക്കാതെ മാനേജ് ചെയ്ത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്ന ഇവര് കുഞ്ഞുങ്ങളായിരുന്നപ്പോഴാണ് എനിക്ക് ഇതിലും വലിയ ടാസ്ക് ആയിട്ട് തോന്നിയത് ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആണ് എല്ലാരെയും കൂടെ മാനേജ് ചെയ്യാൻ അവരും അതിനെ കുറെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ 5 പേരുണ്ട് അപ്പം എന്തായാലും ഒന്നില്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങൾ മാം പറഞ്ഞ പോലെ കൊണ്ടുവരും അപ്പൊ ഈ കാം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മാമിന്റെ ഇപ്പൊ എത്ര പറഞ്ഞാലും നമ്മള് മനുഷ്യരാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മള് ജോബിന്റെ ടെൻഷൻ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ടെൻഷൻ ആയിരിക്കും ചില സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പോവാറുണ്ട് അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ടിപ്പ് കാണുമല്ലോ മാമിന്റെ എപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭയങ്കര ചെറിയ കാര്യങ്ങൾ ഒരാൾ നോക്കി ചിരിച്ചു അല്ലെങ്കിൽ എന്നെ തോണ്ടി പോയി അത്രയൊക്കെ വലിയ അതാണ് അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് നമ്മൾ വഴക്ക് പറയുമ്പോ മറ്റേ ആളെ നോക്കി ചിരിച്ചു അപ്പൊ ആ ചിരിച്ചത് കണ്ട ആൾക്ക് അടി കൊടുത്തില്ല ഇതൊക്കെയാണ് വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത് അപ്പൊ ഞാൻ മിക്കവാറും ചെയ്യുന്നത് മിണ്ടാതെ അങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യത്തില്ല വെറുതെ അങ്ങനെ ഇരിക്കും അപ്പൊ അത് കാണുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം വരാൻ തുടങ്ങി അമ്മയോട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് എന്നാലും ഞാൻ മിണ്ടത്തില്ല ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ അവര് പറയും അമ്മയോട് വന്നിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ അവർ അവരുടെ വഴിക്കോ ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടിപ്പ് അതാണ് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് അനാവശ്യമായി കാര്യങ്ങളിൽ തലയിടാതെ മിണ്ടാതെ നമ്മൾ അവിടെ ചേടെല്ലാം കേട്ട് മൂളി ഇരിക്കുക പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ചെയ്യാതിരിക്കുക ചെയ്ത ആളെയും വേണ്ട മറ്റേ ആളെയും വേണ്ട പക്ഷെ പിന്നീട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്ന് കാമായി കഴിയുമ്പം ഞാൻ എല്ലാരെയും വിളിച്ച് ഞാൻ സംസാരിക്കും എന്താണ് പ്രശ്നം എന്ന് അന്നേരം ചോദിക്കും കാരണം അവരങ്ങ് റേസ് ചെയ്തിരിക്കുന്ന സമയത്ത് പ്രശ്നം കുറച്ചൊരു കൂടുകയുള്ളൂ സോ ഞാൻ അവര് കാമായി കഴിയുമ്പോൾ ഞാൻ എല്ലാരെയും വിളിച്ചെടുത്ത് ചോദിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഞാൻ ഇരുന്ന് വളരെ ക്ഷമയോടുകൂടി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ശരിക്കും അവർക്ക് മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ കുറേയൊക്കെ മനസ്സിലാവാൻ തുടങ്ങും എന്നോർത്ത് വഴക്കില്ലാന്നല്ല എല്ലാ ദിവസവും നല്ല വഴക്കുണ്ടാവാറുണ്ട് ഇതുപോലെ കാര്യങ്ങൾ പോകാറുണ്ട് നല്ല തല്ലൊക്കെ നടക്കാറുണ്ട് പക്ഷെ എന്നാലും ചിലർക്ക് അവർ തന്നെ സോൾവ് ചെയ്തോളും നമ്മൾ അത് ഇടപെടാതിരുന്നാൽ മതി അവർ തന്നെ സോൾവ് ചെയ്ത് ഒക്കെ പ്രശ്നങ്ങൾ പോക്കോളും പിന്നെ അങ്ങനെയാണ് ഏകദേശം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ടോം സാറിനും ഇതുപോലെ തന്നെ 4 കുട്ടികളാണ് ഇവരുടെ ഈ ഇപ്പം വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്തായാലും അടി കൂടും സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ടെങ്കിലും നമ്മള് അടികൂടിയാണ് അപ്പം ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങള് ഇപ്പൊ 4 കുട്ടികളാകുമ്പോ ഒരാള് തന്നെയാണെങ്കിലും അടികൂടാൻ ആരും ഇല്ലെങ്കിൽ നമ്മളെ നേരെ അടികൂടാൻ വരും 4 പേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും അപ്പൊ ഇതെങ്ങനെയാണ് ആസ് എ പാരന്റ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നമുക്കിതിപ്പോ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, എല്ലാം വീട്ടിൽ തന്നെയാണ് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ബീച്ചിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിയേറ്ററിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്നിട്ട് നമുക്ക് കുട്ടികളോട് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഒരുത്തിനെ അടികൊള്ളുമ്പോ മറ്റവൻ ചിരിക്കാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുന്നത്. ബൈബിളിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതായത് ഫിസിക്കലി വേദനിപ്പിക്കുന്നവൻ പ്രശ്നക്കാരനല്ല, ആത്മാവിനെ കൊല്ലുന്നവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അത് കണ്ട ഞാൻ ചിരിക്കുന്നവനെ തല്ലും ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്ക് ഭയങ്കര വിഷയമുണ്ടാവും, കാരണം ഒരുത്തന്റെ വീഴ്ചയിൽ അല്ലെങ്കിൽ അവന്റെ അപകടത്തിൽ ചിരിക്കുന്ന എന്തോ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ടല്ലേ, ഒന്നാലോചിച്ചു. അതല്ലേ അവനെ ചിരിച്ചുകൊണ്ട് അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഭയങ്കര ഒരു ഈവിൾ ഫീലാണ് എനിക്ക് കിട്ടുക. കാരണം അപ്പൊ എനിക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. സോ ഞാൻ നല്ല പ്രദേശം കൊടുക്കും. അപ്പൊ ഞാൻ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് പോയ ഒരു മനുഷ്യനാണ് ചെറുപ്പത്തിൽ. ഞാൻ മൂപ്പനായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ 3 പിള്ളേരാണ്, എന്റെ 2 അനിയന്മാരാണ്. അപ്പൊ എനിക്ക് ചൂടാകുന്നത് ദേഷ്യപ്പെടുന്നൊന്നും ഇഷ്ടമല്ല. എന്റെ അപ്പൻ ചൂടാകുന്നു, എന്റെ അനിയന്മാർ ഭയങ്കര പ്രശ്നക്കാർ, അടികിട്ടിക്ക്. പക്ഷെ അടിയിടി കഴിഞ്ഞാൽ അപ്പം വന്ന് ചൂടാകുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കണ്ട, അത് സോൾവ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് 4 പിള്ളേരുണ്ടായപ്പോഴാണ് സീൻ മാറിയത്. ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സോഫ്റ്റ് ആവാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. പിന്നെ കുറച്ച് ചൂരൽ വടി, അതായത് ഒരു സൊസൈറ്റിനെ ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമാണ്, അതേ രീതിയിൽ നമുക്ക് പറ്റുള്ളൂ. അതായത് ഒരു സോഷ്യൽ സൈക്കോളജി വേറെയാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിലപ്പോൾ ഒരു നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ ഒരു സൊസൈറ്റി ആവുമ്പോൾ അവന്റെ സൈക്കോളജി വേറെയാണ്, നമുക്ക് ഒരിക്കലും പിടുത്തം കൊണ്ടില്ല. അവൻ ചിലപ്പോ പറയും, ബൈബിളിൽ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു കള്ളനെ വെറുതെ വിടണോ ജീസസിനെ വിടണോ എന്ന് ചോദിക്കുന്നത്. അപ്പോ ഗ്രൂപ്പ് പറയണത് കള്ളനെ വെറുതെ വിട്ടോ ജീസസിനെ തല്ലിക്കൊല്ലാനാണ് പറയണത്. ഒന്ന് ആലോചിച്ചു, ഒരു ഗ്രൂപ്പ് സൈക്കോളജിയിലെ ഒരു സംഭവമാണ്, വലിയ ഇതാണ്. ഹലോ 4 പേര് കൂടുമ്പോ ഉണ്ടാകുന്ന ബിഹേവിയർ വേറെയാണ് അവര്, പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ നല്ല ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ചൂടാകുമ്പോ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ, തൃശ്ശൂരാണ് എന്റെ വീട്, എന്റെ അമ്മ പറയും നീ എന്തിനാണ് ഇവന്റെ അടുത്ത് ചൂട്, നല്ല മനുഷ്യനാണല്ലോ, എന്നിട്ട് ഒറ്റയ്ക്കാണ് അവിടെ പോയി നിൽക്കുക. ഓരോരുത്തരായിട്ട് നല്ല ആൾക്കാരാണ്, പക്ഷെ 4 പേര് കൂടുമ്പോ ഇവരുടെ വേറൊരു സൈക്കോളജിയാണ്. അപ്പൊ അവിടെ ഒരു ലീഡർ ചിലപ്പോൾ ആവശ്യം വരും, മനസ്സിലായില്ലേ? അവിടെ ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒതന്റിക് ആയിട്ട് ഗൈഡ് ചെയ്യാനും ചീത്ത പറയാനും ഒരാൾ വേണ്ടി വരുമായിരിക്കും, എനിക്കറിയില്ല. സോ ഞാനങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി, കസി ചൂടാകാൻ തുടങ്ങി. അപ്പൊ നമ്മളങ്ങനെ ഇതിൽ പോകുന്നു, പക്ഷെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ കെയർ ചെയ്യുന്നുണ്ട്. പേഴ്സണലി നമ്മൾ കാണുമ്പോൾ വിഷമമായി തോന്നി കഴിഞ്ഞാൽ പേഴ്സണലി പോയിട്ട് നമ്മൾ അവനുള്ള എബിലിറ്റീസ് ഒക്കെ പറഞ്ഞ് അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഒരാൾക്ക് വിഷമമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് നമുക്ക് അറിയണം. അതാണ് ഞാൻ മനസ്സിലായത്. അതായത് സൈലൻസ് ചിലപ്പോൾ അവനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കില്ല് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു നീതി അവനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഇത് ചെയ്തതിന് എനിക്ക് തല്ലിയപ്പോൾ അവൻ ചിരിച്ചു, അതെന്നെ ഭയങ്കര വൗണ്ട് ചെയ്തു, അത് ആ ചിരിച്ചപ്പോൾ അപ്പൻ അത് ആക്ട് ചെയ്തില്ലല്ലോ എന്നുള്ള സാധനം ഉണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷെ നീതി എന്തായാലും ഒരു തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പൊ നീതിപരമായിട്ട് പോകാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് എന്തായാലും പിള്ളേര് അതിനെ കുറ്റം പറയുന്നു. അതായത് ഞങ്ങള് ആൾക്ക് ഒരു പിള്ളേര് പരിഗണന കൊടുത്തു, എന്നെ ഇഷ്ടമല്ല, അതില്ല ഇതില്ല എന്ന് പറയുന്നത് കുറെ സാധനം. അത് ഞാൻ വർഷങ്ങളായിട്ടാണ് എന്റെ ചെറുപ്പത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് ഉള്ളതാണ്. അപ്പൊ നമുക്ക് ജോസഫ് ഡോക്ടറിലേക്ക് വരാം. ഇപ്പോഴത്തെ പാരന്റ്സിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഫ്ലാറ്റിൽ നിൽക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ മറ്റേത് നമ്മൾ വീക്കിലി പിള്ളേരെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമുക്ക് താഴെ പാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ തന്നെ ബാക്കി കുട്ടികളുണ്ട്. ഇത്തരം കാര്യത്തില് ദിവ്യ മാം പറഞ്ഞ മാതിരി നമുക്ക് അവരെ ഫിസിക്കലി നമുക്ക് കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ വീടാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് മുറ്റമുണ്ട്, കുറച്ച് പറമ്പ് കാണും, അപ്പൊ പിള്ളേർ എങ്ങനെയെങ്കിലും ഒക്കെ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ ഒരു 3 BHK അല്ലെങ്കിൽ 2 BHK ഒരു 3 മുറിക്കുള്ളിൽ പിള്ളേർ ഇപ്പൊ പെട്ട് കിടക്കുകയാണ്. അപ്പം ഇവരെ ക്രിയേറ്റീവായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും നമുക്ക് എങ്ങനെ, ഇപ്പൊ എല്ലാ കുട്ടികളുടെ അടുത്തും നമുക്കിപ്പം രോഗാവസ്ഥയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം അവരുടെ നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയി ഇറങ്ങി കളിച്ചാൽ പിള്ളേർ ചോദിക്കും എന്താ കുഴപ്പമെന്നാണ് അവര് ചോദിക്കുന്നത്. അസുഖം പിടിച്ച മമ്മിയാണല്ലോ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പിള്ളേരുണ്ട്. എനിക്ക് അസുഖം പിടിച്ച ഇപ്പൊ എന്താ മമ്മി ഉണ്ടല്ലോ നോക്കാന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പം ഇവരെ ആ സേഫ്റ്റിനെ പറ്റി അവെയർ ആക്കാനും ഇവരെ ആ ഒരു 4 ചുവരിൽ തന്നെ അവരുടെ ക്രിയേറ്റീവ് ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എനർജിക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സജഷൻ എന്താണ്? നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാല് കുറച്ച് പ്രോബ്ലം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു കഴിഞ്ഞ 2-3 മാസം മുമ്പായിരുന്നു കുറെ കൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ന്യൂസിലും ഒക്കെ വന്ന് കുറെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം ആ പേരന്റ്സിന്റെ ആൻസൈറ്റി കുറഞ്ഞിട്ടുണ്ട് പൊതുവെ. അപ്പോൾ നമുക്ക് വീടിനകത്ത് ചെയ്യാനാണെങ്കിൽ ബ്രെയിൻ ജിം എക്സസൈസ് ഉണ്ട്, യോഗ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ആണെങ്കിൽ അവിടെയുള്ള സേഫ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കളിക്കുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ പേര് ചേർന്ന് കളിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മളൊരു വലിയൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, വലിയൊരു ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ 10 പേര് പോകുന്നു, അറിയാൻ മേലാത്ത ഒരാളുടെ കൂടെ കളിക്കുമ്പോഴാണ് അൺനോൺ ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതല്ലാതെ സേഫായിട്ട് കളിക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. കാരണം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്, അവിടെ എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട്, സൈക്കിൾ ഓട്ടുന്നുണ്ട്, ഇവൻ അവര് ചില കുട്ടികൾ ബ്രെയിൻ ജിം എക്സസൈസ് ചെയ്യുന്നുണ്ട്, ചിലർ യോഗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഫിസിക്കൽ എനർജി ചാനലൈസേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ട് വീടിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നമുക്കിപ്പോ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സിന്റെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തെങ്കിലും ഇത് ഞാൻ പറഞ്ഞ നമ്മളെല്ലാം ഗാഡ്ജറ്റ്സ് അഡിക്റ്റഡ് ആണ് അല്ലെ, നമുക്ക് എല്ലാം ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഫംഗ്ഷനെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഫംഗ്ഷൻ അഫക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മളിത് രാവിലെ തൊട്ട് വൈകുന്നേരം നോക്കിയാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫംഗ്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എത്രമാത്രം അഫക്ട് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത ശേഷം അന്നെങ്കിൽ അതിന് മാത്രം അഡ്രസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഞാനിപ്പോ എന്റെ ഒരു കസിന്റെ കാര്യം പറഞ്ഞു, അവരുടെ വീട്ടിൽ 6 കുട്ടികൾ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പം എല്ലാ ചില കുട്ടികളുടെ ക്ലാസ് ഒരുമിച്ച് വരും. അപ്പൊ അവർക്ക് 2-3 ലാപ്ടോപ്പും മൊബൈലും വേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞാല് നമുക്കപ്പോ ഞാൻ എന്റെ കുട്ടിയോട്, എന്റെ മോനോട് ഞാൻ പറഞ്ഞു, ഈ ടി വിയിലിടയ്ക്ക് ന്യൂസ് വരാറുണ്ട്, ഒരു കുട്ടി നാള് ടി വി ഇല്ലാതെ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കുറെ കുട്ടികൾക്ക് ടി വി വാങ്ങിച്ചു കൊടുത്തു ഇന്ന ചാരിറ്റി ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ അവർക്ക് വായിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന കമ്പ്യൂട്ടർ, നമ്മൾ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന മൊബൈൽ അവർ മിസ്യൂസ് ചെയ്യത്തില്ല എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാവണം. ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോവിഡിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെൽഫിഷ് ആയിട്ട് ആർക്കും തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ടീമായിട്ട് ഇപ്പൊ നമുക്ക് പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. ഇപ്പൊ ടോം സാർ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ലക്ഷറി ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം പോയി ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു സെൽഫിഷ് ആയിട്ട് ആറ്റിറ്റ്യൂഡ് ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഫാറ്റ് ജീവിച്ചാൽ തന്നെ ഇപ്പൊ തന്നെ ഒത്തിരി അമ്മമാർക്ക് കൺസേണാ, അവരെ കുട്ടിയെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അവന് കോവിഡ് വരുമോ? അങ്ങനെയൊന്നും വരത്തില്ല. നമ്മൾ വേണ്ട പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും വരാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കോവിഡ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റി അറിയാം. നമുക്ക് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ട്രേസ് ചെയ്യുന്നു, ആ ഏരിയയിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അനാവശ്യമായിട്ടൊരു പാനിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ അമ്മമാർക്ക് ഇത്തിരി ആൻസൈറ്റി കൂടുതലാണ്. കാരണം കുട്ടി ഒരു അമ്മ 2 ഇഡലി എടുത്ത് വെച്ചു, ആ 2 ഇഡലി മുഴുവൻ കഴിച്ചില്ലേ അമ്മയ്ക്ക് സാറ്റിസ്ഫൈ ആകത്തില്ല. കാരണം ദൈവം അങ്ങനെ സൃഷ്ടിച്ചേക്കുന്നത്, അല്ലെ അമ്മമാര് കുട്ടിയെ ചിലപ്പോൾ നോക്കാവൂ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ നമുക്കൊരു ആൻസൈറ്റിയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ കുട്ടികൾ ഞാൻ പറഞ്ഞ സെൽഫ് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും അവരെ കാണിച്ചാൽ തന്നെ ഇവർക്ക് റെസ്പോൺസിബിൾ ആകാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചു മുമ്പ് ടോം സാർ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഒരു പേരന്റ് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടിസം ആണെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും എന്ത് ടൈപ്പ് കുട്ടി വന്നാലും ഞാൻ ആദ്യമേ ആ കുട്ടിയുടെ പേരനോട് ചോദിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ പോസിറ്റീവ് എന്താണെന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അവരാദ്യം വന്നിരിക്കുമ്പോഴേ പറയുന്നത് അവരുടെ വീക്ക്നെസ് പറയാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ അവർ പറയും ആദ്യം വരുമ്പോഴേ ചോദിക്കും നിങ്ങളുടെ കുട്ടിയുടെ പോസിറ്റീവ് എന്താണ്. അപ്പൊ ആ പോസിറ്റീവ് എന്താണെന്ന് ചോദിക്കുമ്പം ആ അമ്മയും അച്ഛനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പൊ അച്ഛൻ പറയും നീ പറയുന്നത്, അല്ലെ അമ്മ പറയും നിങ്ങൾ പറയാൻ പറയും. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ഞാൻ അവർ അനലൈസ് ചെയ്ത് കഴിഞ്ഞു, ഫാദർ സ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മദർ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവർ പറയും പോസിറ്റീവ് അറിയത്തില്ല, എന്താ സാർ പോസിറ്റീവ് സ്ട്രെങ്ത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ പറയും ഓക്കെ നിങ്ങളുടെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഏറ്റവും താല്പര്യമുള്ള എന്താണ്. ഇപ്പൊ പറയാം അവന് അവർക്ക് പിസ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മൊബൈൽ കളിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവനൊരു കോൺഫിഡൻസ് ആയി. അത് ചിലപ്പോൾ 1.5 വയസ്സുള്ള കുട്ടിയായിരിക്കും, ചിലപ്പോൾ 2 വയസ്സുള്ള കുട്ടിയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ ഇവര് നമ്മുടെ വീട്ടിലേക്ക് ഒരു തെറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഫോൺ വിളിക്കുമ്പോഴോ നമ്മൾ അവര് എങ്ങനെയുള്ള കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് ചെയ്യുന്നത്. അവന് മൊബൈലുണ്ട്, പക്ഷെ അവൻ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ക്ലാസ് കഴിയുമ്പോൾ അവൻ നിർത്തുന്നുണ്ട്. എനിക്കറിയാം എന്റെ മോൻ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവൻ മിനിമൈസ് ചെയ്ത് ചാറ്റിക്കാം ക്ലാസ്സുകളെ ഈ സൂമില്. പിന്നെ നമ്മൾ കുറച്ച് മിനിമൈസ് നോക്കുമ്പോൾ വേറെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ കുറെ സമയം കഴിയുമ്പോൾ ഇത് 24/7 നോട്ടി എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെല്ലാം നമുക്കൊരു കൺട്രോൾ നമുക്ക് തന്നെ പേരൻസ് കുറച്ച് പ്രോആക്റ്റീവായിട്ടും അവർ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നിന്ന് നമ്മളൊരു റോൾ മോഡലായിട്ട് കാണിച്ചാൽ തന്നെ ഇതിന് കുറെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ അതിനകത്ത് ഈ കോവിഡിന്റെ സിറ്റുവേഷനിൽ ഇപ്പൊ ഞാനൊക്കെ ആദ്യം ജോലിക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ്. കാരണം നമ്മളെ കുട്ടി 2-ാമത്തെ കുട്ടി 1.5 വയസ്സുള്ള വരുമ്പോഴേ ഞാൻ എടുക്കണം. അപ്പൊ എനിക്കൊരു ഗിൽറ്റി ഫീൽ, ഞാൻ ആദ്യത്തെ 2 ആഴ്ച ഇവനെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ. അപ്പൊ നമ്മൾ പ്രിക്കോഷൻ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുമ്പോഴേ ഇവനെ കാണാതെ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിട്ടാ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുറച്ചൊക്കെ മാറി, ആങ്സൈറ്റി ഇപ്പൊ കുറഞ്ഞു. പക്ഷെ ഇപ്പോഴും പേരൻസിന് സ്റ്റിൽ ആങ്സൈറ്റി ഉള്ള പേരൻസ് ഇപ്പോഴും ഭയങ്കരമായിട്ട് കൂടുതലാണ് അവർക്ക്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒത്തിരി പേർക്ക് ഈ ആൽക്കഹോൾ ഓരോടേക്ക് നമ്മുടെ എല്ലാം ബാറുകളിലും അടച്ചിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് വളരെ നിർബന്ധമായി തുറക്കാനായിട്ട്, കാരണം ഇത് അഡിക്റ്റഡ് ആയിട്ട് ആൾക്കാർ, കാരണം ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡി അഡിക്ഷൻ സെന്റർ ഫുള്ളായി, കാരണം ഇവർക്ക് കിട്ടാതായപ്പോഴത്തേക്കും ഒത്തിരി വിഡ്രോ സിംറ്റംസ് അങ്ങനെ ഇഷ്യൂസ് കൂടി. അപ്പൊ അതൊരു ഫാമിലി ഇഷ്യൂസ് ആയിട്ട് മാറി. പിന്നെ അതേപോലെ തന്നെ ഈ ഫൈനാൻഷ്യലി ഇൻകം കുറഞ്ഞപ്പോൾ എന്ത് പറ്റി, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഒത്തിരി ആളുകൾക്ക് ജോലി പോയിട്ടുണ്ട്. അപ്പൊ ജോലി പോയപ്പോൾ വീട്ടില് സമാധാനം ഇല്ല. അപ്പൊ എന്ത് വരുന്നു, പേരൻസ് ഹസ്ബൻഡും വൈഫും തമ്മിൽ അടി നടക്കുന്നു, അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ്, ഇത് കുട്ടികൾ കാണുന്നു. അപ്പൊ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നമുക്ക് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി ഹെൽപ്പ് ലൈനും കാര്യങ്ങളും സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലരും ഇത് മുമ്പോട്ട് വരാൻ തയ്യാറല്ല. നമുക്ക് ഞാനിത് കൂടുതൽ ഓൾറെഡി 3 മണിക്കൂർ കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിത് എല്ലാം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതിപ്പോ നമുക്കൊരു ജൂൺ മാസം മാക്സിമം പോയാൽ അടുത്ത ജൂൺ ആകുമ്പോൾ സ്കൂൾ തുറക്കും. അതുവരെ കുട്ടിക്കൊന്നും ഒബിസിറ്റി ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ചൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെഡിസിൻ കണ്ടുപിടിച്ച്, റഷ്യ തന്നെ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇന്ത്യ പറഞ്ഞത് ജൂണിൽ കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും അതിനുമുമ്പ് എന്തായാലും മറ്റ് കൺട്രീസ് കൊടുക്കും. ഈ വാക്സിൻ വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രോബ്ലംസ് മാറും. അപ്പൊ നമുക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും എന്നൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് പേരൻസ് എല്ലാവരും പോയി കഴിഞ്ഞാൽ തന്നെ ഇതിന് കുറെ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ അതുവഴി മാറ്റിയെടുക്കാൻ പറ്റും. മാമിന് ഈ ഒരു ആസ് എ കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു മാമിന് തോന്നുന്ന കുറച്ച് പാരന്റിംഗ് ടിപ്സ് ആസ് എ പാരന്റ് ആൻഡ് ആസ് എ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ്. ഓക്കെ, ഞാനിപ്പോ ഇപ്പൊ കേട്ടിരുന്ന സെഷൻസിൽ നിന്ന് ടോം സാറും അശ്വതിയും ടീനയും ജോസഫ് സാറും ഒക്കെ പറഞ്ഞതിൽ നിന്ന് ഞാൻ കുറച്ച് ലേൺ ചെയ്യുമായിരുന്നു. ഞാൻ നോട്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എന്റെ നോട്ട്സ് കൂടാതെ, കാരണം എനിക്ക് നല്ലൊരു മോഡലായിരുന്നു. പ്രത്യേകിച്ചും ഹലോ വരുമ്പോ വാട്ട് ടു ബി ഡൺ എന്നത്, കാം ആകുക എന്നുള്ളത് അത് പറഞ്ഞു. മുൻപ് കുഞ്ഞായിരുന്നപ്പം അവര് ടീനയ്ക്ക് കുറച്ചുകൂടെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഐ എം അണ്ടർഗോയിങ് ദാറ്റ് സ്റ്റേജ് റൈറ്റ് നൗ. കാം ആകാനൊന്നും പറ്റാതെ പോകുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. നമ്മളും അവരെ പോലെ തന്നെ ഇങ്ങനെ വല്ലാതെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ആക്സസിബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അതുപോലെ പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ വരേണ്ട സ്ട്രെങ്ത്, നമ്മുടെ കപ്പിളിന്റെ ഒരു സ്ട്രെങ്ത് അവിടെ ബിൽഡപ്പ് ചെയ്യുകയും മ്യൂച്വലി സപ്പോർട്ടീവ് ആവുകയും ചെയ്യേണ്ട ഒരു വലിയ ആവശ്യമാണ്. അതുപോലെ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള പാരന്റ്സിന്റെ ആ ഒരു കൺസിഡറേഷൻ കൺസെപ്റ്റ് അങ്ങ് മാറ്റിയിട്ട് ഇതൊക്കെ കുറച്ചൊക്കെ ഡിസ്പേഴ്സ് ചെയ്ത് ചെയ്യാം. ഗ്രാൻഡ് പേരന്റ്സിന് കുറെ നല്ല റോളുണ്ട് അവിടെ. ഗ്രാൻഡ് പേരന്റ്സും കുട്ടികളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ. ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇങ്ങനത്തെ പല റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും പാരന്റ്സിന്റെ ആ ഒരു വലിയ ബേർഡൻ ഫീൽ ചെയ്യുന്നത് മാറും. അതുപോലെ കുട്ടികളുടെ ആണെങ്കിലും കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, അവരൊക്കെ എങ്ങനെയാ, അല്ല നമ്മളൊരു ഒന്നും പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ വരണേ. അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ ഒരു സെഷൻ എനിക്ക് ഭയങ്കര കുറെ ലേണിംഗ് എനിക്ക് തന്നെ കിട്ടി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഡിസ്കഷൻ വന്നപ്പോ, പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം, അതായത് നമ്മൾ സപ്പോർട്ട് എടുക്കാൻ നമ്മൾ മടിക്കാതിരിക്കുക, നമ്പർ 1. നമ്പർ 2, ഈ കുട്ടികളുടെ എപ്പോഴും സ്ട്രക്ചർ കളയാതിരിക്കുക. കുട്ടികൾ ഇപ്പൊ നമ്മൾ വീട്ടിലാണെന്ന് കരുതിയിട്ട് പാറ്റേൺ ശരിയാ, നമുക്ക് ഇഷ്ടപ്പെട്ട ടോം സാറ് കാര്യം പറഞ്ഞു, നമുക്ക് നമ്മുടെ രീതിയിൽ കൂടെ അവരെ വിടണമെന്നില്ല. ബട്ട് ഇവർക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഈസാണ്, അവർക്ക് നല്ലതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്കൊരു റുട്ടീൻ ഫോളോ ചെയ്യപ്പെടുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഒരു ആസ്പെക്റ്റിൽ ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാൻ നോക്കുക. പിന്നീടുള്ളത് ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ അദ്ദേഹം പറഞ്ഞൊരു വലിയ പോയിന്റ് ആണ്. അതായത് ഇപ്പം അവരങ്ങനെയാണ്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള ഒരു കണ്ടീഷനേക്കാളും തീർച്ചയായിട്ടും അവരെ ആർക്ക് വന്നാലും നമ്മളത് വി വിൽ ഡീൽ, എന്ത് വന്നാലും വി വിൽ ഡീൽ. അപ്പൊ അതിനെ വന്നതിന്റെ ബാക്കി എന്നൊരു നിലപാടില്ല, ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്, അതിലോട്ട് തന്നെ പോവുക. പ്ലസ് ഈ പോകാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഡെഫിനിറ്റ് ഫ്രീക്വന്റ് മെഡിക്കൽ ഹെൽപ്പ് ഒക്കെ വേണ്ടുന്ന സ്ഥിതിയിൽ നമ്മുടെ GP, നമ്മുടെ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ഒരു ടൈപ്പ് ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക, ടീച്ചേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ. പ്ലസ് ഇപ്പോ ടെലിമെഡിസിൻ സാധ്യത വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ മിക്കവാറും ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഒക്കെ ടെലിമെഡിസിന്റെ ഒരു സാധ്യത വളരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതും ഒക്കെ സീക്ക് ചെയ്ത് വി ആസ് പേരൻസ് ആസ് വെൽ ആസ് അവരുടെ റെഗുലർ ചെക്കപ്സ് ഒക്കെ മുടക്കാതിരിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അനദർ തിങ്, ഇതിനകത്തിൽ ഈ നമ്മളെല്ലാവരും 6 o'clock അല്ലെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്കും ഒരു ന്യൂസ് കാണാനിരിക്കുക. ഇന്ന് എത്ര പേരാ എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ കുറെ കാലമായിട്ട്. അത് മിനിമൽ ഇൻഫർമേഷൻ മാത്രം ഒന്ന് പ്രൊവൈഡ് ചെയ്ത് മിനിമൽ നീഡഡ് ഇൻഫർമേഷൻ, അതിനപ്പുറത്തെ. കാരണം ഞാൻ ഒരു കുട്ടി വരുന്നുണ്ടായിരുന്നു, അവൻ ഭയങ്കര ആങ്സൈറ്റിയാ, 10 വയസ്സേ ഉള്ളൂ, വെരി ആങ്ഷ്യസ്. പ്രത്യേകിച്ചും ഈ പുള്ളി ഭയങ്കര ഇന്റലിജന്റാ, ഓരോ ദിവസത്തെ സ്കോറും ഓരോ രാജ്യത്തെയും കണ്ടീഷനും അവനറിയാം. എന്നിട്ട് അവന്റെ ഗ്രാൻഡ് മദറിന് സുഖമില്ലാതെ വന്നപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നു, കൊച്ചാകപ്പാടെ അസ്വസ്ഥനായി. ഇതാണോ ഇങ്ങനത്തെ കണ്ടീഷനാണോ, അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇതാണ്, ഇത് എല്ലായിടത്തും അങ്ങനെ അല്ല, ഇങ്ങനത്തെയൊക്കെ അങ്ങ് വറീഡ് ആവുകയാണ്. അപ്പൊ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതും അതിലോട്ടുള്ള ഒരു കൂടുതൽ നമ്മൾ പാനിക് ആകുന്നതെന്ന് നിർത്തുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആവശ്യത്തിനുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ, അപ്ഡേറ്റ്സ് കൊടുക്കുക, ഇപ്പൊ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു അതിനെ കുറിച്ച്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഓൾറെഡി പറഞ്ഞു പോയ ഒരു കാര്യമാണ് ബി ഗുഡ് മോഡൽസ്. ഈ മോഡലിംഗ് പറയുമ്പോൾ ഇപ്പൊ സാർ ടോം സാർ ഷെയർ ചെയ്തൊരു കാര്യം, അതായത് എന്താണ് ഇവരെ ഈ നമ്മളവരെ പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞിലെ തൊട്ട് ഓരോന്നും നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ ഞാനും ആലോചിക്കുവാൻ, ശരിയാ, നമ്മൾ അവരെ ഡിമാൻഡിങ് പഠിപ്പിക്കുകയാണ്. എനിക്ക് അത് തന്നാൽ ഞാൻ മിണ്ടാതിരിക്കാം, എനിക്ക് ഇന്നത് ചെയ്താൽ ഞാൻ അത് ചെയ്യാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങള് നമ്മൾ അവരെ ടീച്ച് ചെയ്യുന്നുണ്ട്. അതൊന്ന് അതിനെ ഇങ്ങനെ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട്, അങ്ങനെ അല്ലാതെ, അതായത് ഈ ഡിമാൻഡിങ് വെച്ചിട്ട് അല്ലെങ്കിൽ നീ അത് ചെയ്താൽ ഇത് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ മാറ്റിയിട്ട് അതിനപ്പുറത്തേക്ക് എങ്ങനെ കുറച്ചും കൂടെ ഇന്നില്ല എങ്കിലില്ല ആ ഫേംനെസ്സും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. ഇല്ലാതെയും ജീവിക്കണം, അപ്പൊ അതിനകത്ത് എങ്ങനെ അത് പഠിപ്പിച്ചെടുക്കാന്നുള്ളത് ഒന്ന് പാരന്റ്സ് ചിന്തിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം കൂടെ, അതായത് നമുക്കൊരു തിയറിറ്റിക്കൽ മോഡൽ, പാരന്റിങ്ങിന്റെ ഒരു തിയറിറ്റിക്കൽ മോഡൽ പറയുകയാണെങ്കിൽ എന്താണ്, സർക്കിൾ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതായത് പാരന്റ്സ് എപ്പോഴും കുട്ടികൾ എപ്പോഴും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ആസ് പാരന്റ്സ്, ഒരു പ്രോബ്ലം വരുമ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞ പോലെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേ കൺസിഡർ, അവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് ആസ് സ്ട്രോങ്, കാം, വൈസ്, കൈൻഡ്, ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ചില മോഡൽസ് ആണ് നമ്മളെ കുറിച്ചുള്ളത്. ആൻഡ് ബിഗ്, വി ആർ ബിഗ്, സ്ട്രോങ്, കാം, കൈൻഡ്, വൈസ്, ഇതൊക്കെയാണ് പിള്ളേർക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ധാരണ. അതുകൊണ്ട് പലപ്പോഴും ഇവര് നമ്മുടെ അടുത്ത് ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ആ ഒരു നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് പല സിറ്റുവേഷൻസിനെയും. അപ്പോ പല കണ്ടീഷൻസിലും അങ്ങനെയൊക്കെ ആയിരിക്കാനുള്ള ഒരു മൈൻഡ്ഫുൾ അപ്രോച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഇപ്പൊ ചെയ്യണ എന്താണോ അത് ഞാൻ എത്രയും കാമായിട്ടും എത്രയും എനർജി ഇൻവെസ്റ്റ് ചെയ്തും ചെയ്യും എന്നുള്ള ഒരു മൈൻഡ്ഫുൾ അപ്രോച്ച്, ഓരോന്നിനോട് ഒരു ഓപ്പൺ ആൻഡ് മൈൻഡ്ഫുൾ അപ്രോച്ച് നമ്മൾ പാരന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ പിള്ളേരെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഒരു ഹോം സിറ്റുവേഷനിൽ വി ക്യാൻ ഹാൻഡിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തില് സപ്പോർട്ട് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബി ഓപ്പൺ ടു ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളുണ്ട്, എല്ലായിടത്തും എല്ലാവരും പഠിച്ചിട്ടൊന്നും അല്ല ഇരിക്കണേ, പക്ഷെ ഇങ്ങനെ ഡിസ്കഷൻസിനൊക്കെ ഉള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് തീർച്ചയായിട്ടും പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും കൂടെ വരുന്നത് നല്ലതാണ്. അഗൈൻ മാം പറഞ്ഞ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം കുറെ പേർക്ക് ഇപ്പം ആൻസൈറ്റി ഡിസോർഡർ അങ്ങനെ ഒരു ഡയഗ്നോസ്ഡ് കണ്ടീഷൻ ഇല്ലാത്തവർക്ക് വരെ ഈ പാൻഡമിക് വന്നപ്പോഴത്തേക്കും ഈ 5 മാസം ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമ്മൾ വീട്ടിൽ വർക്ക് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ ഇതായിട്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ കൊളീഗ്സിനെ കാണുന്നില്ല, എല്ലാം ഈ ഒരു സ്ക്രീനിന്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവൻ ആസ് അഡൾട്ട്സ് നമുക്കൊരു ഡയഗ്നോസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് എടുക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ അത് കുറച്ച് ഒന്ന് എൻകറേജ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കാരണം ഇപ്പോഴും മനുഷ്യർക്കൊരു ഇതുണ്ടല്ലോ, ഓക്കെ ഐ എം നോട്ട്, ഞാനൊരു സിക്ക് പേഴ്സൺ അല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇവനെ പറ്റി വൺ ടൈം കൗൺസിലിംഗ് അത് എടുക്കുന്നതിനെ പറ്റി മാമിന്റെ അഭിപ്രായം എന്താണ്? പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ മിക്കവാറും കമ്പനീസ് ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു അവയർനെസ് അതിന് പോകുന്നുണ്ട്, അത് നല്ലതുമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പക്ഷെ അത് ഇങ്ങനെയാണ് അതിനകത്തുള്ളൊരു എന്താ പറയാ സ്റ്റിഗ്മ മാറ്റി വെച്ചിട്ട് എനിക്കൊരു ഡിസോർഡർ ഒന്നും അല്ല എന്നും എനിക്ക് ഇത് ഞാനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തത് കൊണ്ട് എനിക്ക് മെന്റൽ ഇൽനെസ് ഇല്ല എന്നുള്ളൊരു ബോധത്തോടെ ഒരാളെ അപ്രോച്ച് ചെയ്യുകയും ഇനി അയാൾ പറയണെല്ലാം കേൾക്കാൻ. ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ്, ഞാനിവിടെ ഇരുന്ന് പറഞ്ഞത് അതെല്ലാം റൈറ്റ് ആണെന്നല്ല, പക്ഷെ ഈ പറയുന്ന ചില എക്സ്പീരിയൻസസിന്റെയും കുറച്ചൊരു തിയറിറ്റിക്കൽ ബേസിസിന്റെയും ഇതിൽ പറയുമ്പോൾ ചിലപ്പോ ആ വ്യക്തിക്ക് വേറൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. ഇത് തമ്മിലുള്ളൊരു ഡിസ്കഷനൊക്കെ വരുമ്പോൾ പുതിയൊരു ആശയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുകയും തീർച്ചയായിട്ടും ക്രൈസിസ് മാനേജ്മെന്റിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വൺ ടൈം കൗൺസിലിംഗ് ആണെങ്കിൽ പോലും ഹെൽപ്ഫുൾ ആണ്. അതിന് ഒരുപാട് ഹെൽപ്പ് ലൈനുകൾ ഇപ്പോൾ ഉണ്ട്, പേരൻസിനൊക്കെ എടുക്കാവുന്ന ഒരുപാട് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, ഫോണിൻ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. അതുപോലെ പല ഹോസ്പിറ്റൽസും ഞാൻ പറഞ്ഞതുപോലെ ടെലിമെഡിസിൻ ഫെസിലിറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും ബിഷി ഷെഡ്യൂളിൽ നിന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്, നമ്മൾ ഓവർ ഷൂട്ട് ചെയ്തു എങ്കിൽ തന്നെ താങ്ക് യു സോ മച്ച്. ആസ് പാരന്റ്സ്, ആസ് ടീച്ചേഴ്സ്, ആസ് പ്രൊഫഷണൽസ്, നിങ്ങളുടെ വാല്യൂബിൾ അഡ്വൈസിന് താങ്ക്സ് എ ലോട്ട്. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.